ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ മലയക്കോട്ടെ വലുവിന്റെ സോങ് വന്നിരിക്കുകയാണ്, അത് വീഡിയോ സോങ് ആണ്. ഇന്നത്തിപ്പോ തുടരെ തുടരെ ഓരോരോ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയക്കോട്ടെ വലുവിനെ. അതിന് കൂടുതലും നമുക്ക് ഭയങ്കര ആവേശത്തിൽ ആയിരിക്കുകയാണ്. ഇപ്പൊ മലയക്കോട്ടെ വാലിബന്റെ ഈ അപ്ഡേഷൻ വരുന്നത് നേര് സിനിമയ്ക്ക് ഒരു ഗുണം ചെയ്യുന്നുണ്ടല്ലേ. ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ സോഷ്യൽ മീഡിയക്കകത്ത് നമ്മളിപ്പോ നോക്കാം, ഇപ്പൊ ഒരുപാട് ഇന്റർവ്യൂസ്, അത് തന്നെ ഇൻസ്റ്റാഗ്രാമിനകത്ത് നോക്കിയാൽ ഒരുപാട് ഇപ്പൊ ലാലേട്ടന്റെ അപ്ഡേഷൻ ആണ് കൂടുതലും വരുന്നത്. ഇത് 2024 ജനുവരി 25 റിലീസ്, നേര് 21 റിലീസ്. അപ്പം ഈ രണ്ട് സിനിമയും ഇതിന്റെ രണ്ടിന്റെ പ്രൊമോഷൻ ഒരേ ടൈം തന്നെ നടക്കുന്നുണ്ട്. അത് ലാലേട്ടന്റെ ആ ഒരു എൽ ബ്രാൻഡിന് ഒരു ഇപ്പം ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതിന്റെ വീഡിയോസ് ഒന്നാണ്. അപ്പം എനിക്ക് കൂടുതൽ ഇതിനകത്ത് വിഷ്വൽ ഒരു സോങ് ആണ് വന്നിരിക്കുന്നത്. അപ്പം എൽ ജെ പിയുടെ സിനിമയാണല്ലോ, അതിന്റെ പിക്ചറൈസേഷൻ നമുക്ക് കൂടുതൽ ആഗ്രഹമുണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഇതിനകത്ത് ഈ സോങ്ങിനകത്ത് ഇട്ടേക്കുന്ന വിഷ്വൽ ഏതൊക്കെയാന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് നേരെ ആ ഒരു വീഡിയോ ഉണ്ട് നോക്കാം. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും ഇരുട്ടാണെങ്കിൽ ഒരു വിഷ്വൽ ഉള്ളല്ലേ. പൊന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, ഒരു നാടക സോങ് പോലെ പഴയ കാലത്തെ. എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ പച്ചുടുപ്പിച്ച് ഞാൻ കൊണ്ടുപോകാം, പൊന്നും വളയിട്ട് കൊണ്ടുപോകാം. പന്തയം വെച്ചൊരു മുത്തം തന്നാൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. മുത്തമെന്നുള്ളിന്റെ ഉള്ളിൽ നിന്നും മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ. അതിൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. ആടുമേക്കുന്ന മലഞ്ചരിവിൽ ആദ്യമായി ദോശ കേട്ട മുതൽ താമരപ്പൂവ് വിടർന്നു വന്നു, താളം പകർന്നെന്റെ നെഞ്ചിടിപ്പിൽ പന്തയം വച്ചൊരു മുത്തം തന്നാൽ. ഇത് 70 കാലഘട്ടത്തിലെ സിനിമയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിലെ സോങ് അല്ലേ തോന്നുന്നു, ആ ഒരു ഇതുള്ളല്ലേ. കള്ളക്കവാണ എറിഞ്ഞെറിഞ്ഞ് കണ്ണു ചുവന്ന കാലിച്ചെറുക്ക, പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാ. ലൈറ്റിംഗ് കൊടുത്തേക്കുന്നുണ്ട്, ഒരു നിലാവിന്റെ അല്ലേ, പിന്നെ ഫയറിന്റെ വെട്ടോ സൂപ്പർ അല്ലേ. കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും. വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. ഏതാണ്ട് ഇത് ബിരിയാണി ചെമ്പ് വന്നു കേട്ടോ, ബിരിയാണി ചെമ്പ് തുറക്കുന്നുണ്ട്. ആ അത് തന്നെ. ചിരി കേട്ടോ അല്ലേ, നല്ല സൂപ്പർ സോങ് അല്ലേ. വിഷ്വലും സോങ്ങും ഇല്ല ഇഴുകി ചേർന്ന് പോകുന്ന സംഭവം എന്ന് വെച്ചാല് ഭയങ്കര ഒരു
എന്താണ് ഈ ഒരു റൊമാൻസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരു ഷാഡോ പോലാണ് കാണിച്ചത്. പക്ഷെ ആ ഷാഡോ കാണിച്ചേക്കുന്നത് ആ വിഷു നോക്കണേ, ആ ഒരു നിലാവിന്റെ വെട്ടവും പിന്നെ അപ്പുറം അവിടെ ഇവിടെയൊക്കെ ഫയർ ഉണ്ട്, ഇതിന്റെ വെട്ടത്താണ് ഈ ഒരു വിഷ്വല് കാണിച്ചത്. അത് സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഒരു പ്രണയിക്കുന്നവർക്കൊക്കെ ഒരു കുളിർമ തോന്നുന്ന അതേത്തെ സീൻസ് ആയിരുന്നത് വെച്ചേക്കുന്നത്. അത് അടിപൊളിയായിട്ട് തന്നെ ആ വിഷ്വല് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പാട്ട് എടുത്തു പറയുമ്പോൾ നമ്മളെ ഈ 70 കാലഘട്ടത്തിലെ നാടകത്തിന്റെ അല്ലേ, ഈ സിനിമ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ നാടക സോങ്, ആ ഒരു കാലഘട്ടത്തിലെ സിനിമയിലൊക്കെ പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു മൗത്ത് ഓർഗണിന്റെ സൗണ്ടോ അല്ലേ, ഒരു ഓർഗണിന്റെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് കൊടുത്തേക്കുന്നതും ആ പാട്ടിന്റെ ഒരു ട്യൂണും അത് കമ്പോസ് ചെയ്ത രീതിയും, പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഒരു ലിറിക്സ് സൂപ്പർ ലിറിക്സ് ആണ്. അന്നത്തെ പഴയ പാട്ടുകളുടെ ലിറിക്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സെയിം ടൈപ്പുള്ള ലിറിക്സ് ഒക്കെയാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ ലാലേട്ടന്റെ വരവ്, എനിക്ക് അവസാനത്തെ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ, അവസാനം ആ ചെമ്പ് പറഞ്ഞിട്ട് പറഞ്ഞൊരു ചിരി, അതൊക്കെ രസമുണ്ട്. അപ്പൊ എനിക്കൊന്ന് ഇത് ഇരുട്ടത്ത് തന്നെ പുള്ളി ഈ ഒരു വിഷ്വൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ വെളിച്ചത്ത് എന്തുമായി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ആവേശം. എന്തുവരും ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്തെന്ന് പറഞ്ഞത് ആ ഒരു എന്ത് ഇത്ര ഒരു പ്രണയ സോങ് ആയിട്ട് അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ നമുക്കത് കേട്ട് കഴിഞ്ഞപ്പോ ഇങ്ങനെ ആ ഒരു താളത്തിന് ഇങ്ങനെ ആ ഒരു താളത്തിൽ തന്നെ സ്ലോയിൽ ഇങ്ങനെ പോയി. എനിക്ക് തോന്നിപ്പം ഇത് നമുക്ക് നല്ലൊരു ഇല്ലേ, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫീലാണ് അല്ലേ. എന്നുവെച്ചാൽ അത്ര സ്ലോ ആണ്, നല്ല ഇമ്പവാർന്ന ഒരു രീതിയാണ്, അതിനകത്ത് കമ്പോസ് ചെയ്തിരിക്കുന്ന രീതി നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അപ്പൊ എന്തുമായാലും ഇത് ഹിറ്റ് ആവുന്ന കാര്യം ഉറപ്പാണ്. ഈ പാട്ട് എന്തുമായാലും ട്രെൻഡിങ് കേറുന്ന കാര്യം 100% ഉറപ്പാണ്. അത്ര രസമുണ്ട് കേൾക്കാൻ. ആദ്യം കേട്ടപ്പോ ഇത്രയും രസമായിട്ട് മൊത്തത്തില് നമ്മളതിനകത്ത് പ്ലാറ്റ് ആയി. അപ്പൊ എന്തുമായാലും ഇത് റിപ്പീറ്റ് വാല്യൂ ഉള്ള സോങ് തന്നെയാണ്. അപ്പൊ നമ്മളിനി വീണ്ടും ഇത് റിപ്പീറ്റ് കേൾക്കുന്നതായിരിക്കും. അപ്പൊ ഇനി ഇതായിരിക്കും ചിലപ്പോൾ ട്രെൻഡിങ് വരാൻ പോകുന്ന സോങ്. കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരുപടി കൂടുതലായിട്ട് നമുക്ക് ഇന്ന് കിട്ടി എന്നുള്ള സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ.